mukti, tati mukti. നമ്മുടെ ഈ പാകിസ്ഥാന്റെ പ്രശ്നങ്ങളെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം. അവിടെ ഇങ്ങനെ ഒന്നുമല്ല, നല്ല ഐക്യമത്യവും നല്ല അച്ചടക്കമാണ്. വിളിക്കുമോനോല്ലേ, ഇതായിച്ചിട്ട് വയ്യ. ഞാൻ പോയി നോക്കി ചേരാം. എനിക്ക് ഈ മനുഷ്യനെ ഒട്ടും വിശ്വാസമില്ല. അങ്ങോട്ടോ നിന്നോണം, ഇങ്ങോട്ടെങ്ങാനും വന്നാൽ ഒരു തുള്ളി വേണ്ട 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 പോയിക്കോണം കേട്ടോടി. പെട്ടെന്ന് പെട്ടെന്ന് കുടിച്ചിട്ട് മാറ്. കുടിക്കാതെ എങ്ങനെയാ കുടിക്കുന്നേ? വായിച്ചിട്ട് വയ്യാമേ. രണ്ട് ഗ്ലാസ് കിട്ടിയില്ലേ? നാളെ ഇവിടെ പക്ഷാഭേദമൊന്നും ഇല്ല, മാറിക്ക് നാളെ എല്ലാവർക്കും ഒരേപോലെ സൂര്യാഘാതം വന്നോട്ടെ. അപ്പൊ അതിന് മാറിയില്ല, സാമർത്ഥ്യം. പെട്ടെന്ന് കുടിച്ചിട്ട് മാറ്. കുടിക്കടാ, സാമർത്ഥ്യം കാണിക്കുന്നു. ഒന്നുകൂടെ ചെലുത്ത്. എല്ലാവർക്കും കൊടുത്തുന്ന കണ്ടില്ലേ? പിന്നെ മാറി നിക്ക്, മഞ്ഞപ്പിത്താണെങ്കിൽ വെളുത്ത് നിൽക്കും. ഒരു മിനിറ്റ്. എല്ലാവർക്കും കൊടുക്കുന്ന പോലെ എനക്കും ഉള്ളൂ, അവിടെ വ്യത്യാസം ഒന്നും ഇല്ല. ഇത് എല്ലാരോടും മലയാളത്തിലല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നെ അല്ലേ? ഇവന് പോലും അവിടെ വെച്ച് ഞാൻ കൊടുത്തിട്ടില്ല. എന്നാടാ നീ കുടിക്കടാ, ഒരു ഗ്ലാസ് ഞാന്. താളത്തരാം ഇനിയും ഒന്നേ തന്നെ. ാണോ അവനും അതേപോലെ തന്നെ ദ്രാവുണ്ട്. അതെ, വെള്ളം ലാവിഷായിട്ട് ചെലവാക്കുമ്പോ ഓർക്കണമായിരുന്നു ഇങ്ങനൊരു സ്ഥിതി വരുമെന്ന്. ഉള്ള മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞില്ലേ? ഞാനോ? നീയല്ല,
മനുഷ്യര് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞങ്ങൾ എന്ത് ചെയ്യാനാമേ? നമ്മളൊക്കെ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അച്ഛമ്മ പറയണേ. പറഞ്ഞുകൊടുക്കടാ. കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാം. 100 രൂപ തന്നാ. 100 രൂപ ഒരു ഗ്ലാസ് വെള്ളത്തിന്? പിന്നെ അല്ലാതെ ഞാനിത് കാശ് കൊടുത്ത് വാങ്ങിച്ച വെള്ളമാ. അതെ, ഇന്നത്തെ റേഷൻ കഴിഞ്ഞു, എല്ലാവർക്കും പോകാം. ഇനി ആരെങ്കിലും ഇതിനകത്തുനിന്ന് കട്ട് കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടയാളം വെച്ച് വെക്കും. പറഞ്ഞു കേട്ടല്ലോ? പറഞ്ഞു കേട്ടല്ലോ. കിളികൾക്ക് ഇന്നലെ കൊടുത്തിട്ടുള്ള അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇന്നലെ എല്ലാ ദിവസവും ഫ്രഷ് വെള്ളം കൊടുക്കണേ. അയ്യോ, മിണ്ടാ പ്രാണികളല്ലേ, അതൊന്നത്തെ ശുദ്ധജലം എന്നും കൊടുക്കണം. എന്താ അമ്മേ, മിണ്ടുന്ന പ്രാണികൾക്ക് കൊടുക്ക, അത് കഴിഞ്ഞു മതി മിണ്ടാ പ്രാണികൾക്ക്. അത് കഴിഞ്ഞിട്ടേ മിണ്ടാ പ്രാണികൾക്ക് കൊടുക്കുന്നുള്ളൂ. മിണ്ടുന്ന പ്രാണികൾക്കാണ് ആദ്യം തന്നത്. കൊണ്ടുകൊണ്ടു മക്കളെ, ഇനി എന്ത് പറഞ്ഞാലും ഒരു ചൊട്ട് വെള്ളം തരത്തില്ല. കിളിയായിട്ട് ജനിച്ചാ മതി. നീ എത്ര നേരം വാതിലടച്ച് അകത്ത് കയറി ഇരിക്കൂടാ? നീ ആണാണേ ഇറങ്ങി പാടാ. വാതിലടച്ച് അകത്ത് കയറി ഇരിക്കുന്നോ? ഒരു മാക്കിനെ പോലത്തെ പെമ്പറ നോക്കിയും അമേരിക്കൻ കാണ്ട കൊറേ കാശുണ്ടാക്കിയെന്നുള്ള ന്യായവും എന്റെ അടുത്ത് നടക്കിയില്ല. ചെലവൊന്നും എന്നാ എന്നാ അല്ല ഇവിടെ കിടന്ന് ബേളം ഉണ്ടാക്കുന്നു. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഞങ്ങൾ തമ്മിൽ തീർത്തോളം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്റെ അനിയനും ഭാര്യയും താമസിക്കുന്ന വീടാ. അതുകൊണ്ട് അതിന് മുമ്പ് ഇന്ന് ചീത്ത വിളിക്കാൻ പറ്റത്തില്ല. ചീത്ത വിളിച്ചാൽ നിങ്ങൾ എന്നാ ചെയ്യുന്നത്? മാനം മര്യാദക്ക് വർത്തമാനം പറഞ്ഞോണം. നിങ്ങൾ പോ മനുഷ്യന്ന് ആണാണ് ഇറങ്ങി പാടാറിയുടെ കുടുംബമായിട്ട് മാനം മര്യാദയായിട്ട് താമസിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. അതുകൊണ്ട് അതുപോലെ എന്റെ അനിയന്റെ ഫാമിലിയും. അതിന് ഇവിടെ നിന്ന് ചീത്ത വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇനിയും വിളിക്കും, എന്നും വിളിക്കും, എപ്പോഴും വിളിക്കും. വിളിച്ചു ഇറങ്ങി പാടാ പട്ടിക്കോട്ട്. ഇറങ്ങി പോടാ പട്ടി. കവി, ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ല, ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം. എന്തുവാ പ്രശ്നം? എന്തുവാ പറയാ? ഇച്ചിരി വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് അവൻ തന്നില്ലെനിക്ക്, അറിയോ? വെള്ളം ചോദിച്ചു വരാനേ, ഇത് എന്റെ അമ്മായിയച്ഛന്റെ വീടോ? ഇനി നിങ്ങളുടെ അമ്മായിയച്ഛന്റെ വീടാ? നിനക്ക് വെള്ളം വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി കുടിയേരാ. അത് ശരി. അപ്പൊ നിങ്ങളും അനിയന്റെ കൂടെയാണല്ലേ? അപ്പൊ വെള്ളം തരിയല? വെള്ളം തരാൻ സൗകര്യമില്ലടാ. തരണ്ടടോ, നിങ്ങൾ തരണ്ട എനിക്ക്. ആയിക്കോട്ടെ, ഞാന് വെള്ളം ഇല്ല, തടിച്ചോളാം. ഇത് ഒരെണ്ണം അടിക്കാൻ വേണ്ടിട്ട് ഇച്ചിരി വെള്ളം ചോദിച്ചു പോകും തന്നില്ല. അവൻ കയറി കഥ കടച്ച് അകത്തിരിക്കുക. ഇതിനായിരുന്നോ നീ വെള്ളം ചോദിച്ചത്? പിന്നെ അല്ലാതെ. ചേടാ സഹദേവ, അവനൊരിറ്റി വെള്ളം ചോദിച്ചപ്പോ എന്താടാ കൊടുക്കാത്തത്? വൃത്തികെട്ടവനെ ഒരു മാസം തോന്നി മാസം കാണിക്കരുത്. പുറത്തുനിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാൻ കാശില്ലാത്തോണ്ടാ ഞാൻ ഇവന് വീണ്ടും ബാധിക്കു വന്ന് തെണ്ടിയത്. അവൻ അകത്തിരിക്കുന്ന കയറിയിട്ട് പൊന്നെ പറ സഹദേവ, നമ്മുടെ കുടുംബത്തിനൊരു അന്തസ്സുണ്ടാ. വെള്ളം കുടിക്കാൻ വരുന്നതിനെ കുളിപ്പിച്ചു വിട്ട പാരമ്പര്യമാണ് നമ്മുടെ കുടുംബത്തിനുള്ളത്. ഉള്ളത് വേണ്ട. ഇനി ഇതിന്റെ പേരിന് നിങ്ങൾ തമ്മിൽ വടക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ എവിടുന്നേലും വെള്ളം ഉണ്ടാക്കി തടിച്ചോളാം. ഓക്കെ എന്നാ. എന്നാ പോണ്ട. പിന്നെ എനിക്ക് തടിക്കണ്ടേ? എടാ നിനക്കിത് ഒഴിച്ചടിക്കാൻ വെള്ളം മതിയല്ലോ. എന്റെ കവി, അതിനെവിടെയാ വെള്ളം ഇരിക്കുന്നത്? എല്ലായിടത്തും വെള്ളത്തിന് ശാപമാ. എടാ അത് ഞാൻ സംഘടിപ്പിക്കാം. എവിടുന്ന്? അതൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയെന്നെ വെള്ളത്തിന്? നീ കിട്ടുവാ. ഇത് നമ്മുടെ കണ്ണനില്ലയോ, അവന് കിളികൾക്ക് കൊടുക്കാൻ വേണ്ടി വെള്ളം വെച്ചേക്ക. ഇത് പോരെ, ഇത്രയും സാധനം തീർക്കണ്ടേ? രണ്ടെണ്ണം അടിക്കാൻ തൽക്കാലം ഇത്രയും മതി. നിങ്ങൾ അതുകൂടെ ഒഴിക്കാൻ നോക്കേ. ആരറിയുന്നു? കണ്ണനൊക്കെ അറിയും. അറിഞ്ഞാ എന്താ കിളി കുടിച്ചോണ്ട് പോകാന്ന് പറയണം. അല്ല, അത് അവർ വിശ്വസിക്കത്തില്ല. ഇത് അടിച്ചേച്ച് ബാക്കി വന്ന് ബാക്കി വെള്ളം കൂടെ എടുക്കണേ. കുപ്പി അടച്ചെന്നാ.
നിങ്ങളുടെ അനിയനോടുള്ള ദേഷ്യേ ഇതേവരെ എനിക്ക് തീർന്നിട്ടില്ല. നീ ആ കാര്യം വിട്, അവന് കാശുണ്ടെന്നുള്ളതേ ഉള്ളു, ഒരു സംസ്കാരവും ഇല്ല. സത്യം അത് കേട്ടോ, അത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. എന്തായാലും ഒരുക്കി. അതെ, വെള്ളം ഇത്രയേ ഉള്ളൂ. അല്ല, എനിക്കിപ്പോഴേ വേറൊരു ബുദ്ധി വന്നടാ. എന്തോ അത്, നമ്മളിപ്പോ ഒരു ബഗ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു ഒഴിക്കുന്നു, എന്നിട്ട് വെള്ളമാണെന്ന് വിചാരിച്ചോണ്ട് വീണ്ടും ഒരു ബഗ് കൂടെ ഒഴിക്കുന്നു. എന്നിട്ട് അടിക്കുന്നു. എങ്ങനെയത്? ഒരു ബഗ്, ഒരു ബഗ് താണ്ട, നിനക്ക് ഒരു ബഗ് ഒഴിച്ചു ഒഴിച്ചു. വെള്ളമാണെന്നും പറഞ്ഞോണ്ട് ഓ ഒരു ബഗ് കൂടെ ഒഴിക്കുന്നു. എന്നിട്ടാ കുടിക്കണം? ഇത് ഞാൻ കുടിക്കുന്നു. അപ്പൊ വെള്ളമായി, സാധനമായി, സാധനമായി. അതാ ഞാൻ പറഞ്ഞത്. ഇച്ചിരി കട്ടി കാണുമല്ലേ? ഭയങ്കര കട്ടിയത്. അല്ല, നിങ്ങള് മറ്റാന്ന് പറഞ്ഞ് മാത്രം ഒഴിച്ചാ മതി. വെള്ളം അയ്യോ, കട്ടിയുണ്ടോ? കട്ടി എന്ന് പറയാൻ ഭയങ്കര കട്ടിയാ. ഇങ്ങോട്ട് ഒന്ന് ഇറ്റിച്ചാ മതി. ആ നിക്കട്ടെ. ഞാൻ ആലോചിക്കുന്ന അതല്ല കവി, ഈ വെള്ളത്തെ ഇങ്ങനെ ക്ഷാമം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെന്തടിയാ ഇത്, കൂമ്പ് വാടും. ഇതെന്ത് പരിപാടി കാണിച്ചു? എന്നാ വാ, ഞാൻ ഈ വെള്ളം എടുത്തത്. പിന്നെ ഏത് വെള്ളം എടുക്കണ്ടേ? കുപ്പി എന്റെ തന്നിര്. അല്ല വേണ്ട, ഇവിടെ വെച്ചേക്കാം. തിരിച്ച് വെള്ളം കൊണ്ട് വന്നിട്ട് കഴിക്കാം. ഞാൻ നിങ്ങളോട് നേരത്തെ കുറെ ഏറെ വെള്ളം എടുക്കാൻ പറഞ്ഞത്. എടാ, അത് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, അവരറിയും. വേറെ വഴിയുണ്ട്. അയ്യോ, ഇവരെന്തിനാ ഈ വെള്ളം കുപ്പിയിൽ ഒഴിക്കുന്നേ? കള്ളു കുടിക്കാനാമേ, അവരുടെ കയ്യിൽ കള്ളു കുപ്പി ഇരിക്കുന്നേ. ഈ വെള്ളം കുറച്ച് കള്ളു കുടിക്കൂ. പിന്നെ വേറെ വെള്ളം കിട്ടാൻ വഴിയില്ലല്ലോ. കിളികളുടെ വരെ വെള്ളം കൂടി മുട്ടിച്ചൊക്കെ നീചന്മാരാ. ഒമാരെ അങ്ങ് കൊന്നാളങ്ങാനോ? വേണ്ട ചിമ്മ, അവരുടെ കാര്യമൊക്കെ ഞാൻ ഡീറ്റ് ചെയ്തോളാം. എന്താണ് ഇവിടെ ഒരു ഗൂഢാചോലനെ? ഗൂഢാലോചന എന്നാ ഉദ്ദേശം അല്ലേ? ഗൂഢാലോചന. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേടുന്നേ. എന്റെ ചെറിയ മീശം പുള്ളിയുടെ വലിയ മീശയില്ല, ഞങ്ങളൊന്നും തീയുമായിരുന്നു അത്രേ ഉള്ളൂ. കണ്ണും നേരത്തെ ഈ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു വല്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൻ അതിന്റെ ആധാരത്തിൽ പറഞ്ഞപ്പോഴേ എനിക്ക് അതിന്റെ ഗൗരവം പിടിയിട്ട്. പിന്നെ മിണ്ടാ പ്രാണികൾക്ക് വെള്ളവും ആഹാരം കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണത്? ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമായൊരു കാര്യമല്ലേ? പക്ഷെ വെള്ളം അതുപോലെ, വെള്ളം കുറവായിരുന്നു അതിന്റെ അകത്ത്. ഒരര വാങ്ങിച്ച് മൂന്നായി കഴിഞ്ഞാൽ അന്നേരം വെള്ളം തീർന്നു. അല്ല, ഇച്ചിരി കൂടെ വെള്ളം വേണം ആകായിരുന്നു അതിന്റെ അകത്ത്. മനുഷ്യർക്ക് ഇപ്പം വെള്ളം കിട്ടിയില്ലെങ്കിൽ സാരമില്ല, കാരണം അവർ മിണ്ടുന്ന പ്രാണികളല്ലേ. മിണ്ടാ പ്രാണികൾക്ക് നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കൊടുക്കണം കൊടുക്കണം. അതിനൊരു കുറവുണ്ടായിരുന്നു, ഇനിയും ഒഴിച്ചു കൊടുക്കണം വെള്ളം. കാര്യം കാരണം എന്നാ, നമുക്ക് വെള്ളം കിട്ടിയില്ല, നമ്മൾ ചോദിച്ചു വാങ്ങിക്കും. മിണ്ടാ പ്രാണികൾക്ക് മിണ്ടാൻ പറ്റിയല്ല. അമ്മയോട് ഞാൻ സത്യം പറയട്ടെ, ഇന്നാളൊരു കൊക്ക് എന്റെ വീട്ടിൽ വന്ന് എന്നോട് എന്തോ ഒരു കാര്യം ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ എന്ത് കരച്ചിലായിരുന്നു അറിയ കവി. ഇപ്പൊ പറഞ്ഞ മിണ്ടാ പ്രാണികൾക്ക് ചോദിക്കുന്ന മനസ്സിലാകത്തില്ല, ചോദിക്കാൻ പറ്റായിരുന്നു. അതുകൊണ്ട് വെള്ളം നമ്മൾ ഇഷ്ടം പോലെ വെക്കണം അതിന്റെ അകത്തൊക്കെ. കുറച്ചുകൂടെ വെള്ളം വെക്ക്, കിളികൾക്ക് അത്രയും വെള്ളമൊക്കെ മതി. അതേ ഉള്ളൂടെ. അങ്ങനെ പറയരുതമ്മേ, കണം ചെയ്തൊരു വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. ഗ്രേറ്റ് മോണാണ് അത്. നമുക്ക് ഇനിയും വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് ഫേസ്ബുക്കിൽ ഷൂട്ട് ചെയ്ത് വൈറൽ മാച്ച് ചെയ്ത് നമുക്ക് വാട്സപ്പിൽ, അതായത് വാട്സപ്പിൽ ഷൂട്ട് ചെയ്തിട്ട് വൈറലാക്കിയിട്ട് ഫേസ്ബുക്കിൽ. അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. എടാ, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടേ വൈറലാക്കാം. അതാണല്ലേ.
ഞാൻ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായത്. ഓ ശരി, കാര്യം അത് അമ്മ ഉദ്ദേശിച്ചതും കണ്ണൻ ഉദ്ദേശിച്ചതും നിങ്ങൾ ഉദ്ദേശിച്ചതും എല്ലാവരും നല്ല കറക്റ്റ് ആയിരുന്നു. ഉപ്പിട്ട വെള്ളം ഒഴിച്ച് സ്മോൾ അടിക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാതെ അഭിനയിക്കേക്ക് മായാവതി അമ്മയുടെ കൊച്ചുമകനും മഹാകവി അർജുനന്റെ മകനുമായ കണ്ണൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഒരു പുണ്യപ്രവൃത്തിയായി എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു. ഈ ചൂടുകാലത്ത് ഉഷ്ണകാലത്ത് പക്ഷികൾക്ക് നീർജലം ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ കണ്ണൻ അവൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ പക്ഷികൾക്കായി അവന് ലഭിക്കുന്ന ജലാംശത്തിലൊരു ഭാഗം ശേഖരിച്ചെടുത്ത് അവൻ പക്ഷികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. അവൻ്റെ ഈ നല്ല പ്രവൃത്തിയെ നമ്മളെല്ലാവരും അംഗീകരിക്കുകയും നമ്മളിതൊരാഘോഷമായി അവൻ എന്തെങ്കിലും ഒരു ഓസ്കാർ അവാർഡോ അതുപോലെ എന്തെങ്കിലും അവാർഡുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം തന്നെ അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ പിതാവായ മഹാകവി അർജുനനും ഏറ്റവും നല്ല വരട്ടെ എന്നും ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതി എൻ്റെ നല്ലതിൻ്റെ വാക്ക് വേണ്ട. റെക്കോർഡിംഗ് എല്ലാം റെക്കോർഡിംഗ് എല്ലാം റെക്കോർഡിംഗ് കാണേണ്ടത്. എനിക്ക് കിളികള് വെള്ളം കുടിക്കുന്നതാണോ? കിളി വരത്തില്ല. നീ പോണേ, നീ കണ്ടിട്ടില്ലയോ കിളികൾ ഇത്രയും നാള് വെള്ളം കുടിക്കുന്നു? ഞാൻ കൊടുത്ത വെള്ളം കുടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലയോ? അന്ന് ഇനി പിന്നെ കാണാം. നിങ്ങൾ നിർത്തിക്കേ, അവന് പറഞ്ഞ് മനസ്സിലേക്ക് കൊടുക്കട്ടെ. അല്ല മോനെ, അത് കിളികൾ വെള്ളം കുടിക്കാൻ നമ്മൾ കാണാൻ പാടില്ല. അവര് വെള്ളം കുടിക്കാൻ നമ്മൾ ഒളിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ ഇതിങ്ങൾക്ക് ഈഗോ ഉണ്ട്. ഈഗോയോ? പിന്നെ കിളികൾക്കിടയിൽ ലീഗോ ഇല്ല. ലീഗോ വർക്കൗട്ട് ചെയ്യും. ഇപ്പൊ കാക്ക വന്ന് വെള്ളം കുടിക്കാന്ന് വെച്ചു, ആ ചട്ടിക്ക് അന്ന് കൊക്കിന് കുടിക്കാൻ നാണം വരും. അവർക്ക് ലീഗോ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ തത്തകള്, മലയാള സിനിമയിലെ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ലീഗോ ഇല്ലേ? ഇതുപോലെ കിളികളുടെ ഇടയിൽ ലീഗോ നടന്ന് കളിക്കുന്നുണ്ട്. ഇത് കുടിച്ചോളും. ആ കണ്ണ് കമ്പേ കുത്താ ആണ്ട് കിട്ടും. അതാണ് മൂത്തവര് പറയും. മൂത്തവും മുല്ല മുഴുന്നല്ലിക്ക പിന്നെ അതാണ് പോ. അവൻ ഡൗട്ടൊന്നും അടിച്ചിട്ടില്ല. വെള്ളം മതി മതി, തീർന്നോ? സാധനം തീർത്തോ? ഒഴിക്കാം അങ്ങോട്ട്. ഒഴിച്ചേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തെക്കാട്ടിൽ നല്ല വെള്ളമായിരിക്കും ചട്ടി നിന്ന് എടുക്കുന്ന. കാര്യത്തിന് ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു എന്താ പറയുന്നതിന് പണ്ടൊരു പേര് പറയാം. ഇതാരതുകൊണ്ട് ഉപ്പിട്ടത്? എനിക്കറിഞ്ഞൂടെ. നിങ്ങളല്ലേ ഉപ്പിട്ട അതിന്റെ അകത്ത്? പിന്നെ ആരും ഉപ്പിട്ട അതിന്റെ അകത്ത്? എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ലമ്മേ, ഞങ്ങൾ ഇമ്മ ഒരേ നാട്ടു വർത്താനം പറയാന്നും പറഞ്ഞ് ഇങ്ങനെ കൂടിയതാണ്. അപ്പൊ ഇച്ചിരി വെള്ളം കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് എടുത്തു നോക്കിയപ്പോ അതിന്റെ അകത്ത് മൊത്തം ഉപ്പിട്ട് വെച്ചിരിക്കുക. ആരാ ഇതിനകത്ത് ഉപ്പിട്ടത്?
ഉപ്പിട്ടത് ഞാനാ. പക്ഷികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിലാണ് ഉപ്പിട്ട് കിടക്കുന്നത്. പക്ഷികൾക്ക് കൊടുക്കുന്ന വെള്ളം എടുത്ത് നിങ്ങൾക്ക് കള്ളു കുടിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ആര് കള്ളു കുടിച്ചു? ഞങ്ങള് കുടിച്ചില്ല. മക്കളെ, ഈ വേനലിലെ കുളം വറ്റി, കിണർ വറ്റി, പുഴ വറ്റി, എല്ലാം വറ്റി. നമ്മളെ പോലുള്ള ജീവനുള്ളതല്ലേ ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ. അവർക്ക് ദാഹിക്കത്തില്ലേ? ഈ ഭൂമിയിൽ വെള്ളമില്ലാതാവാൻ കാരണക്കാരൻ നമ്മള് മനുഷ്യരാ. അതൊരു ദുരിതം അനുഭവിക്കുന്നതോ പക്ഷികളും മൃഗങ്ങളും. സത്യമേ, ഞാനിത് തങ്കമണിയോട് ഇന്നലെയും കൂടെ പറഞ്ഞു വെച്ചിരിക്കുക. എടാ, ഈ വേനൽക്കാലത്ത് പക്ഷികൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കുന്നത് പുണ്യമാ. നീയൊക്കെ കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, മറ്റുള്ളവര് കൊടുക്കുന്നത് തട്ടിയെടുക്കരുത്.